തിങ്ക് ബിഫോർ യു ഷെയർ. വാട്സപ്പിൽ ഒരു കഥ, അതായത് ഒരു കോമഡി രൂപത്തിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. അതായത് ഒരു കുട്ടി മദ്രസ വിട്ട് വന്ന് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ ഞാൻ മലക്ക് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാകും ആ സംഭവം. അങ്ങനെ ഉമ്മ കേട്ടവാദി കേൾക്കാത്ത വാദി ഉപ്പയോട് ഷെയർ ചെയ്യുകയാണ്. ആ ഉപ്പ മകൻ്റെ കഴിവിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള സുഹൃത്തുക്കളോടും ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഓടിക്കൂടി വന്ന് ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി നീ എവിടെയാണ് കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ്, അവിടെയാണ് ഞാൻ കണ്ടത്. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ കുട്ടി വീണ്ടും വിളിച്ചു പറഞ്ഞു, അതാ പോകുന്നു എന്ന് പറഞ്ഞു, അതാ മലക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ ശബരിമലക്ക് പോകുന്ന സ്വാമി അയ്യപ്പ ഭക്തന്മാരാണ്. അവരെക്കുറിച്ചാണ് കുട്ടി പറഞ്ഞത് മലക്ക് പോകുന്നത് കണ്ടു എന്നത്. എല്ലാവരും കരുതിയത് മാലാക മലക്ക്, മലക്കിനെ കുട്ടി കണ്ടു എന്നുള്ള ആ രൂപത്തിലായിരുന്നു. അത് ശരിയാം വിധം അന്വേഷിക്കാതെ കാര്യങ്ങൾ ഷെയർ ചെയ്ത ഒരു സംഭവമാണത്. ഇങ്ങനെയാണ് നമുക്ക് പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും അത് യഥാവിധി അന്വേഷിക്കാതെ ചെക്ക് ചെയ്യാതെ എടുത്ത വഴി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നാം കണ്ടുവരുന്ന പ്രവണത. പലരും ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ഡേറ്റ് ചെക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. വേറെ ചിലർ ഡേറ്റൊന്നും കൊടുക്കാതെ തന്നെ പലതും ഷെയർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഡേറ്റ് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബ്ലഡ് ഡൊണേഷനും മറ്റുമായി അഭ്യർത്ഥിക്കുന്ന സംഭവങ്ങൾ, ചിലപ്പോൾ ആ രോഗി ഒന്നുകിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ രോഗി സുഖപ്പെട്ട് പല ജോലിക്കും പോയിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ മറ്റുള്ള ചിലർ പുതുതായി വാട്സപ്പ് യൂസ് ചെയ്യുന്നവരും മറ്റുമാകും. അവർക്ക് പഴയ ന്യൂസുകളൊക്കെ ഇപ്പോൾ കിട്ടുന്നത് പുതുതായെന്ന് തോന്നി ഷെയർ ചെയ്യുന്നുണ്ടാവും. ദയവ് ചെയ്ത് അത്തരക്കാർ ആദ്യമൊന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ കിട്ടുന്നത് ഷെയർ ചെയ്ത് പ്ലിങ്ങോയിസം ആവുന്നതിന് നല്ലത് അതൊന്ന് യഥാർത്ഥ്യം അന്വേഷിച്ച് സമയവും കാലവും നോക്കി കണ്ടെത്തി ഷെയർ ചെയ്യുന്നതാണ് തിടുക്കപ്പെട്ട് ഷെയർ ചെയ്യുന്നതിനും നല്ലത്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതുന്നു. താങ്ക് യു.